ആ അനുമോദ ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം, എത്രത്തോളം ഭീകരമാണ് അവിടുത്തെ അന്തരീക്ഷം എന്നുള്ളത്. അപ്പോഴും നിരവധിയായ വോളണ്ടിയർമാർ അവർ ഈ തെരച്ചിലിൻ്റെ ഭാഗമായി തുടരുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ നാലാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഈ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയാൽ തന്നെ അത് ഈ പറയുന്നത് പോലെ കവറുകളിൽ ആക്കുക, അവിടെ നിന്ന് നീക്കം ചെയ്യുക, അതൊക്കെ എത്രത്തോളം ദുഷ്കരമായ ഒന്നായി മാറുന്നുണ്ട് അനുമോദ്? അഭിലാഷ്, ഏറ്റവും സങ്കടകരമായ കാര്യം ഇത് തന്നെയാണ്. പലപ്പോഴും ഈ രക്ഷാപ്രവർത്തനത്തിന് തെരച്ചിലിൽ കണ്ടെത്തുന്നത് ശരീരമല്ല, ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഒരുപക്ഷെ ഇന്നലെ ഒരു മേഖലയിൽ നിന്ന് കിട്ടിയതൊരു കണ്ണാണ്, ചിലയിടത്ത് കൈയാണ്. അങ്ങനെ നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാവുന്നത്ര അതിലും വലിയ ഭീകരമായ സാഹചര്യമാണ് ഇവിടെ ഈ തെരച്ചിലിൽ നമ്മൾ കാണുന്നത്. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ജനിതക പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ തന്നെ കഴിയുന്ന സാഹചര്യമുള്ളൂ. ഒരാളുടെ മൃതദേഹം തന്നെ ലഭിച്ചാൽ അത് ആരാണെന്ന് അറിയാൻ കഴിയാത്തത്ര മാറ്റങ്ങൾ ഈ ദിവസങ്ങൾക്കുള്ളിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ കേവലം ഒരു ശരീരാവശിഷ്ടം കിട്ടിയാൽ നമുക്കത് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതുകൊണ്ട് തന്നെ ഇത് നേരെ മോർച്ചറിയിലേക്ക് മാറ്റി ജനിതക പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ആളുകളെ തിരിച്ചറിയാൻ ഇനി സാധിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കണ്ടെത്തി ഏറെ പരിശോധനകൾക്ക് ശേഷം തിരിച്ചറിഞ്ഞാൽ അത് ആ ബന്ധുക്കളെ സംബന്ധിച്ച് അവർക്ക് അവശേഷിക്കുന്ന ഒരു അന്ത്യാഞ്ജലിയെങ്കിലും നൽകാൻ കഴിയും എന്ന ഒരു തോന്നലാണ് ഉള്ളത്. ഈ ഒരു ദൗത്യം ഇനി പുരോഗമിക്കും തോറും ഈ സാഹചര്യങ്ങൾ കൂടുതൽ കൂടുതൽ ദുഷ്കരമായി വരും. ആദ്യത്തെ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇനി നമുക്ക് കൂടുതൽ ഇടങ്ങളിലേക്ക് കടന്ന് ചെല്ലാൻ കഴിയും തോറും അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ, ഒരുപക്ഷെ ശരീരം അവശിഷ്ടങ്ങൾ പോലും ജീർണിച്ച അവസ്ഥയിലായിട്ടുള്ളതായിരിക്കും. അത് അത്ര എളുപ്പത്തിൽ നമുക്ക് ആരുടേതെന്ന് കണ്ടെത്താൻ കഴിയുകയില്ല. ഇനി ഈ ഒരു മേഖലയുടെ ദുരന്ത മേഖലയുടെ വ്യാപ്തി തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. കവളപ്പാറയോ പെട്ടിമുടിയോ പുത്തുമലയോ ഒക്കെ ഏതെങ്കിലും ഒരു മേഖല മാത്രം കേന്ദ്രീകരിച്ചായിരുന്നുവെങ്കിൽ ഇവിടെ പരന്ന് വിശാലമായി കിടക്കുകയാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി. അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയെല്ലാം തിരയേണ്ടി വരും, എത്ര കാലം തിരയേണ്ടി വരും എന്നതിനെ കുറിച്ചൊന്നും തന്നെ ഒരു ധാരണയുമില്ല. ആരൊക്കെ എവിടെ ഉണ്ടെന്ന് അറിയാൻ യാതൊരു സാധ്യതയുമില്ല എന്നതാണ് ഈ ഒരു ദൗത്യത്തെ അതീവ ദുഷ്കരമാക്കുന്നത്. കാരണം അനന്തകാലം ഇങ്ങനെ എല്ലാ മേഖലയിലും ഇതുപോലെ വ്യാപകമായി തെരഞ്ഞാൽ തന്നെ മൃതദേഹം കണ്ടെത്തുമോ എന്നുള്ളതും പറയാനാകില്ല. അതാണ് ഈ ദൗത്യം നേരിടുന്ന വലിയ പ്രതിസന്ധി. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ ഈ ഒരു തെരച്ചിൽ മുന്നോട്ട് പോകുമെന്ന ചോദ്യം ഉയരുന്നതിൻ്റെ പ്രസക്തിയും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കാരണം തന്നെയാണ്. അഭിലാഷ്, അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ ഇനിയുള്ള ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയാൽ പോലും മൃതദേഹം എന്ന നിലയിൽ ഒന്നും തന്നെ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ സൈന്യം വ്യക്തമാക്കിയിരുന്നു ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി എന്നത്. ഇനിയിപ്പോൾ അറിയേണ്ടത് എത്ര പേരെ കാണാതായി എന്നത് സംബന്ധിച്ച് കൃത്യമായ പട്ടികയാണ്. പല തരത്തിലാണ് ഈ പട്ടിക തയ്യാറാക്കുന്നത്. നേരത്തെ റേഷൻ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പട്ടിക അനുസരിച്ച് 206 പേരെയാണ് കാണാതായിട്ടുള്ളത് എന്നത് വ്യക്തമായിരുന്നു. അതോടൊപ്പം തന്നെ വീടുകൾ എത്ര എന്നത് അറിയുന്നതിനു വേണ്ടി KCB ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു. KCBയുടെ മീറ്റർ ബില്ലുകൾ എത്ര എന്നത് കൗണ്ട് ചെയ്യുന്നു. അങ്ങനെ ഏതാണ്ട് 600-ലധികം വീടുകൾ ആ പ്രദേശത്ത് നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു എന്നാണ് നേരത്തെ KCB ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം. ഇങ്ങനെ വിവിധ സോണുകളായി തിരിഞ്ഞുകൊണ്ട് ഓരോ മേഖലയിലും ഇപ്പോൾ തെരച്ചിൽ നടക്കുകയാണ്. നേരത്തെ അനുമോദാണ് ഒരു ഭാഗത്തെ തെരച്ചിലിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത് എങ്കിൽ ഇപ്പോൾ MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ തെരച്ചിലിന് എങ്ങനെയാണ് നേതൃത്വം നൽകുന്നത്? എന്താണ് വിവരങ്ങൾ? ദുരന്തം ഏറ്റവും അധികം ബാധിച്ച പ്രദേശങ്ങളിൽ ഒന്നായ ഈ ചൂരൽമല സ്കൂളിന് സമീപത്തുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതും തെരച്ചിലിന്റെ ഒരു സെക്ടറിൽപ്പെട്ട ഇടമാണ്. നമുക്ക് കാണാം പല സംഘങ്ങളായി ആളുകൾ തെരച്ചിലിനും
നേതൃത്വം നൽകുന്നത് ഈ സ്കൂളിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ മറുവശത്തുള്ള കെട്ടിടങ്ങൾ അവിടെയാണിപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മണ്ണുമാന്തി യന്ത്രം ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ താഴെ ഭാഗത്തുള്ള ആ കെട്ടിടത്തിനുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വലിയ മരങ്ങളും കല്ലുകളുമൊക്കെ നീക്കം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. നിരവധി പ്രവർത്തകർ അവിടെ ഈ സേനാ വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് പുറമെ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം കൂടിയാണ് ഇന്നത്തെ തെരച്ചിലിന്റെ ഏറ്റവും പ്രത്യേകത. കാരണം ആദ്യഘട്ടത്തിൽ ഇത്രയധികം ആളുകളെ ഫീൽഡിൽ അണിനിരത്തിയുള്ള ഒരു തെരച്ചിൽ അത്ര പ്രായോഗികമായിരുന്നില്ല. ഇന്ന് പക്ഷേ അത്തരത്തിൽ കയ്യിലൊരു കമ്പോ അല്ലെങ്കിൽ ഒരു ശൗവലോ ഒരു വെട്ടുകത്തി എങ്കിലും ഉപയോഗിച്ച് ആളുകൾ തെരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒരു പറ്റം ആളുകൾ നമുക്ക് തൊട്ടടുത്ത് തന്നെയുണ്ട്. അവർ മണ്ണ് മാറ്റി അല്ലെങ്കിൽ ആ അടിഞ്ഞുകൂടിയിരിക്കുന്ന കല്ലും പാറക്കഷ്ണങ്ങളൊക്കെ പതിയെ വകഞ്ഞു മാറ്റി അവിടെ ജീവന്റെ തുടിപ്പോ അല്ലെങ്കിൽ ജീവന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ തേടിയുള്ള അവരെ തെരച്ചിൽ നടത്തുന്നതാണ് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 5000-ലധികം ആളുകൾ പല മേഖലകളിലായി ഇന്ന് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തേയിലത്തോട്ടത്തിന്റെ ഉൾവശങ്ങളിലെല്ലാം ആളുകളുണ്ട്. പുഴയോട്ട് പുഴയോട് ചേർന്ന ഭാഗങ്ങളിൽ വെള്ളമുള്ള ഇടങ്ങളിൽ അത്തരത്തിൽ എല്ലാ ഇടങ്ങളിലും ഒരു ഇഞ്ച് പോലും പരിശോധിക്കപ്പെടാതെ അവശേഷിക്കരുത് എന്ന ഒരു നിർബന്ധം, അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളാണ് നടക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായുള്ള ആളുകൾ ഇതിനകം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലെ എത്തി അവർ കാടുകളിലേക്ക് പോയി. പുതുതായി ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. പക്ഷേ ഈ സ്കൂളിന്റെ സമീപ പ്രദേശത്തുള്ള ഇടങ്ങളിൽ ഇന്ന് നടത്തിയ പരിശോധനയിൽ കാര്യമായ ശരീരാവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അവർ തെരച്ചിലിൽ ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, അവരൊക്കെ എവിടെ നിന്നും എത്തിയ ആളുകളാണ് എന്ന്. നിങ്ങൾക്ക് എവിടെ നിന്ന് വന്ന ആളുകളൊക്കെ? കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി ഭാഗത്ത്. ഞങ്ങൾ രാജീവ്ഗാന്ധി ഫൗണ്ടേഷന്റെ 25 ആളുകൾ ഇന്ന് രാവിലെ എത്തി. ഇന്നാണ് കൂടുതൽ ആളുകളുടെ ആവശ്യമുള്ളത് ഇന്നലെ അറിഞ്ഞത്. അപ്പം നമ്മൾ കഴിഞ്ഞ പുത്തുമല ഇതിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പൊ രാജീവ്ഗാന്ധി ഫൗണ്ടേഷൻ 25 ആളും 45 ആള് യൂത്ത് കെയറിന്റെ വകയായിട്ടാണ് വന്നത്. അങ്ങനെ മൊത്തം 65 ആളാണ് ആ ടീമിലുള്ളത്. സാഹചര്യങ്ങൾ ഒരു പ്രതികൂലമാണ്. മഴ വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് പുഴ കടന്നിരുന്നു. പക്ഷെ അവിടെ ഒഴുക്ക് കൂടിയപ്പം കയറിട്ടിട്ട് ഇങ്ങോട്ട് തന്നെ കയറിയതാണ്. പിന്നെ ഒഴുക്കൂടിലാണ് തിരിച്ച് ഇനി ഈ സൈഡിൽ കൂടി പോരാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം പുത്തുമലയിൽ ഉരുൾപൊട്ടൽ നേരിടുന്നത് കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ ടൈമില് അന്ന് ഫസ്റ്റില് നമ്മൾ ഇവിടെ എത്തിയ RDFന്റെ ടീമാണ് ഓമശ്ശേരിയിലെ. അത് നമ്മൾ ഈ പാലല്ലേ, ഒളിച്ചുപോയ പാലല്ലേ, ഇവിടെ വടം കിട്ടിയിട്ടാണ് ഇവിടുന്ന് ഗർഭിണിയായ ഒരാളെ നമ്മൾ അക്കരെ കടത്തിയൊക്കെ. അപ്പൊ ഫസ്റ്റിൽ നമ്മളെ ഇവിടെ എത്തിയിരുന്നു. നല്ല പരിചയമുണ്ട്, ഇതിനു മുമ്പ് വന്ന് പരിചയമുള്ളതുകൊണ്ട് നമ്മൾ താഴത്ത് ഇപ്പൊ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ബോഡി കിട്ടാൻ ചാൻസ് ഉള്ളത് താഴത്തെ വില്ലേജ് എന്ന സ്ഥലത്താണ്, വില്ലേജിന്റെ അടുത്തേക്കാണ്. അവിടേക്ക് നീങ്ങാനാണ് ഇപ്പൊ നമ്മളോട് ആവശ്യപ്പെട്ടത്. ഈ മണ്ണ് ഒരുപാട് തറഞ്ഞു കിടക്കുകയാണ്. അതെ, അടിയിൽ അതുകൊണ്ട് നമുക്ക് ചവിട്ടുമ്പോൾ പതിലെടുത്താണ് ഇപ്പം ഫയർഫോഴ്സ് തിരയുന്നത്. അവിടെ ഇങ്ങനെ പതിയും കളിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഇപ്പൊ ആ റെസ്ക്യൂ ടീം നോക്കുന്നേ. അപ്പൊ അവിടെ എന്തോ ഒരു ചാൻസ് ഉണ്ട്, എന്തോ അടിയിലുണ്ട്. അപ്പൊ അവിടെ ചവിട്ടുമ്പോൾ തന്നെ താന്നു താന്നു പോകുന്നുണ്ട്. റെസ്ക്യൂ ടീമാണ് അവിടെ ഉള്ളത്. എന്തായാലും അവിടെ ഒരു സാധ്യത കാണുന്നു എന്നാണ് ഇവർ പറയുന്നത്. അവിടെ റെസ്ക്യൂ സംഘം അവിടെ പരിശോധനകൾ നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം.